വിദ്യാഭ്യാസം പൂജ്യം എന്ന അർത്ഥത്തിൽ പറഞ്ഞാലും ശരിയായി. ആരും ഒന്നും പഠിക്കുന്നില്ല. ആകെ എന്റെ അറിവിൽ പഠിച്ച കുട്ടികൾ ഭാഗത്ത് മാത്രമാണ് അച്ഛൻ. ഇതിപ്പോ ഏതാണ്, എത്ര കൊല്ലം മുമ്പുള്ളതായി? എന്റെ കുട്ടി, അതായത് ഒരു 60 കൊല്ലം മുമ്പ് കുട്ടികൾ, ഒരു 60 കൊല്ലം മുമ്പ് പങ്കള, മൂത്ത പങ്കളും പഴയ വ്യക്തി വായിച്ച അമ്മയ്ക്കിച്ചിരുന്നു. കാരണം അന്ന് ലേശൊരു പിന്നെ നമ്മളെ ഉസ്താദൊക്കെ ഇവിടെ വന്ന ആ അവസരത്തിലാണ്. അപ്പൊ അതിന്റെ ആവശ്യമായിട്ടാണ് പിന്നെ ഓട് പഠിക്കുക. പിന്നെ പഠിച്ചെന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലെത്തി 100 ഉണ്ടോ? അത്രക്കും പൂജ്യം തന്നെയായിരുന്നു. ഇവിടെ എന്റെ പങ്കന്മാർ ആരും അക്ഷരം അറിയില്ല. മറിയം മാത്രമാണ് അവസാനം വന്ന മറിയം മാത്രമാണ് അക്ഷരം പഠിച്ചത്. എന്റെ പങ്കന്മാർ ഇവിടെ പൂജകളിലൊന്നും ആരും പഠിച്ചില്ല. പൊതുവെ ആരെയും പങ്കുവെച്ചു ഒറ്റയും പഠിച്ചില്ല. പിന്നെ ഖുർആനും യാസീനും ഒക്കെ പഠിക്കുക. പിന്നെ കൂടുതൽ പഠിക്കുന്നവര് വത്തിത്താബ് എന്ന് പറഞ്ഞ കിതാബുണ്ട്, അത് പഠിക്കുന്നു. പിന്നെ എന്റെ മൂത്ത പങ്കാളി ഇറ്റാച്ചു ഓട് ഒരു വത്തിത്താബല്ലോ ശ്രമിച്ചിരിക്കും, ഓടിക്കില്ലെങ്കിൽ ഓടുവാൻ ശ്രമിച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമേ ഇവരുണ്ട്. ഇത് ഉസ്താദ് വന്നതിന് ശേഷം തന്നെയുള്ള അവസ്ഥയാ. അന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് വിദ്യാഭ്യാസപരമായിട്ട്. പിന്നെ ഉസ്താദ് വന്നിട്ടാണ് മാറ്റം. ഉസ്താദിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ ഉസ്താദ്, ഉസ്താദ് എന്ന് പറയുന്നത് അടുത്തനാട്ടിലേക്ക് ഉസ്താദ് അടുത്തനാട്ടുകാരാണ്. ഈ നാട്ടിനെ എല്ലാ നിലക്കും പിന്നെ അഭിവൃദ്ധിപ്പെടുത്തി. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ കുഞ്ഞുമതാജി ഒക്കെ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കി തീർത്തു. നമ്മളിപ്പോ അലിഗറിൽ സർ സയ്യിദ് എന്നെല്ലാം പറയാൻ പോലെ ഫറൂഖ് അബുസബാ അല്ലേ, ആ ഒരു ചിത്രമാണ് ഇവിടെ ഉസ്താദിന് വാണിമേലുണ്ടാവുന്നത്. പിന്നെ ഇവിടെ വന്നത് എങ്ങനെയാ? ഉസ്താദ് വാണിമേലെത്തുന്നത് എങ്ങനെയാ? ആളെ കുറ്റിയാടി വന്നതേനും അപ്പൊ വോട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് കുറ്റിയാടിന് ചീക്കുമേലേക്ക് ഒരു വലിയ പറയുന്ന ഒരാളെ കൊണ്ടുപോകും. പാടി ആളെ നോക്കും, പാടെ അങ്ങനെ ആളുകളെങ്ങനെ വർദ്ധിക്കൊക്കെ ഇതിപ്പോ നമ്മള് ഇവിടെയുള്ള മൗര്യമുണ്ട്. വില പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഇവിടെ ഒരാള് കലീഫ അക്കൂട്ടത്തിൽപ്പെട്ട കലീഫന്മാരെ അക്കൂട്ടത്തിലുള്ള ഒരാളാണ്. ചീക്കു ഒന്ന് പോയിട്ട് വലി ഓടി ജിപ്പാർക്ക് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇയാള് പഠിപ്പോയി. ചീക്കോന്നാണ് ഉസ്താദ് ഇവിടെ ഇവിടെ കൂട്ടി. പിന്നെ ഓരോ ആസ്ഥാൻ ഇപ്പിടിയായി. ചീക്കോ നല്ല ചീക്കോ നല്ല നമ്മളെ മടംപോയി നമുക്ക് കച്ചേരി അവിടെ അല്ലേ നമ്മ മദ്രസയോ നമ്മളെ. പിന്നെ മടംപോയി തന്നെ മടംപോയി തന്നെ. പിന്നെ അയാൾക്ക് കുറെ വിശേഷങ്ങളുണ്ട്. കുട്ടികളെ വീടുകളിലൊക്കെ ചെന്ന് നോക്കും, പഠിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോ അവർക്ക് ഏതാണ്ട് ഇത്ര വയസ്സുണ്ടാവും ഉസ്താദിന്. അല്ല എന്നാലും യുവാവെന്നല്ലേ, യുവാവെ 10, 11, 12, 13 കൊല്ലം ഇവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം 4000 യുവാക്കെ കഴിച്ചു. 4000 യുവാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് വന്ന് ഉസ്താദ് ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ അഭിവൃദ്ധി തുടങ്ങി. സാമ്പത്തികമായിട്ട് പിന്നെ പറഞ്ഞാൽ രാവിലെ ചൂട്ടും കത്തിച്ച് മലയിലേക്ക് പോക്ക് തന്നെ എന്ന അർത്ഥം തന്നെ. അവിടെ പോയിട്ട് ആലയിലെത്തുവാനും ആദ്യം കേവും മറ്റും ഉണ്ടാക്കി. പിന്നെ ആ സ്ഥലത്ത് ഇങ്ങനെ നിരപ്പായി നിന്നാൽ അവിടെ തൈ കൊണ്ടു വെച്ച് അങ്ങനെയാണ് ഇതിൻ്റെ അന്ന് ചീനിക്കാന്നും പറഞ്ഞ ചില കാര്യമുണ്ട്. ഒരു ബുക്കുണ്ട് അങ്ങനെ താൽക്കാലികമായിട്ടുള്ള ചീനിക്ക അതുപോലെയുള്ള ചൂരല് ഇതൊക്കെ കൊണ്ടുവന്ന് മുളചൂരൽ ഇതൊക്കെ അതെല്ലാം മലയതും കൊത്തി കൊണ്ടുവരും കൊണ്ടുവരും. അതില് പിന്നെ കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് ഒരു ഇതുണ്ടായി.